എനിക്കിനൊരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ. ഇവിടെ സർവ്വസാധാരണമായി നടക്കുന്നൊരു നേർച്ച ഉണ്ട്, അത് ഉസ്താദുമാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അപ്പവാണിപ്പം എന്നതിൻ്റെ പേര്. അത് ആ പേര് എന്തായിരുന്നാലും അങ്ങനത്തെ ഒരു നേർച്ച ഇസ്ലാമികമാണെങ്കിൽ ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടെങ്കിൽ പറയണം. ആ നേർച്ചയ്ക്ക് ധാരാളമായി സ്ത്രീകളൊക്കെ വരാറുണ്ട്, അതിൻ്റെ മാനവും ഒന്ന് വെളിവാക്കണം. അപ്പവാണിപ നേർച്ചയെ കുറിച്ച് ഖുർആനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, ആ പേരിലിവിടെ നടത്തുന്ന നേർച്ച, അതിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് ശരി. അപ്പൊ നേർച്ചയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ്, ഇവർ ഇയാതി ഓരോ പൊട്ടപ്പോഴത്തെങ്കിൽ ചോദിക്കും. നിങ്ങളല്ല ചിലപ്പോ മുഹിയദ്ദീൻ മാല ചൊല്ലാന്ന് ഖുർആനുണ്ടോ? അതെ, മുഹിയദ്ദീൻ ഷെയ്ഖ് ജീവിച്ചു എന്ന് ഖുർആനുണ്ടോ? എന്താണ് ഈ പറയുന്നത്? അപ്പൊ അതൊന്നും ചോദിക്കരുത്. അത് ഇസ്ലാമികപരമായി അതിന് വല്ല തെളിവുമുണ്ടോ? ഇതാണ് ചോദ്യം, അതാണ് ശൈലി. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയും നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. നേർച്ചയ്ക്ക് നമ്മൾ എന്തെല്ലാം നടത്തുന്നു? അവരനുസ്മരണമാണ് ഒന്ന്, രണ്ട് അവരെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യ, ഇതാണ് കാര്യമായി നമ്മുടെ നേർച്ച. ഈ നേർച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒറ്റ ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് വളരെ വ്യക്തമാണ്. മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന്റെ ശേഷം ഖദീജ ബീബിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയലുണ്ട്. അത് ആയിഷ ബീബി പറയുന്നു, നോക്കൂ നിങ്ങൾ. മാഗർദു അലാ ഖദീജത്ത വമാ റഅയ്തുഹാ വലാക്കിൻ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സീറു ദിക്റഹാ, എപ്പോഴും ഖദീജ ബീബിയുടെ അനുസ്മരണം നബി തങ്ങൾ നടത്താറുണ്ട്. അതിന്റെ പുറമേ ചിലപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ ആടിനെ അറുക്കാറുണ്ട്, എന്നിട്ട് അതിനെ കഷ്ണങ്ങളായി വേർതിരിക്കാറുണ്ട്, എന്നിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. ഈ നേർച്ച, ഇത് ഹബീബായ റസൂലുള്ളാഹി കാണിച്ചു തന്നതാണ്. അത് നമ്മൾ ഇവിടെ നടത്തുമ്പോൾ അതിന് നിങ്ങൾ അപ്പവാണിപ നേർച്ച എന്ന് പറയും, കുറച്ച് അപ്പുറത്ത് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ വേറെ ഏതെങ്കിലും നേർച്ച എന്ന് പറയും. ഒക്കെ ഓരോന്നും കൃത്യം കൃത്യമായി അങ്ങ് മനസ്സിലാക്കണം. ഓരോന്നും തെളിവുണ്ടോ എന്നല്ല, ചെയ്യുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ഉണർത്തുന്നു.